Namaskaram. Kerala Air Church is the Vishayamana, Silver Line. Silver Line Padadil Ipol, Nirava the Chodingal Unai Chirikugiana, High Court of the DPR ne Kendra Tinde Anima the Ilenirike, Samu Hikaga the Paranam Narathi in the Gunamanana, High Court of the Chodichade, Itredigam Panam Chalavaki the Indine, Ipol Padadi Evide Tinilkuno, Itredigam Prashnangal Undaki the Ne, Ara Samadanaparim. തുടങ്ങിയ ചോദ്യങ്ങളാണ് ഹൈക്കോടതി ഉയർത്തിയത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട രേഖകൾ ആവർത്തിച്ച് കത്തയച്ചിട്ടും കേരള കോർപ്പറേഷൻ നൽകുന്നില്ലെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. പാതയുടെ അലൈൻമെന്റ് പദ്ധതിക്കായി ഏറ്റെടുക്കേണ്ട സ്വകാര്യ ഭൂമി, റെയിൽവേ ഭൂമി തുടങ്ങിയവയുടെ വിശദാംശങ്ങൾ ഇതുവരെ നൽകിയിട്ടില്ല. DPR അപൂർണമാണെന്ന മുൻനിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായും റെയിൽവേ കോടതിയെ അറിയിച്ചു. പദ്ധതിക്ക് കേന്ദ്രം സാമ്പത്തിക അനുമതി നൽകിയിട്ടില്ലെന്നും കേരളയിലിനായി സാമൂഹികാഘാത പഠനവും കല്ലിടലും നടത്തിയത് കേന്ദ്രാനുമതി ഇല്ലാതെയാണെന്നും കേന്ദ്ര സർക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട്. സിൽവർ ലൈൻ പദ്ധതിയുടെ DPR അപൂർണമാണെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നു. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ നൽകിയ മറുപടിയിലാണ് കേരളം സമർപ്പിച്ച DPR അപൂർണമാണെന്ന് അറിയിച്ചത്. പദ്ധതിയുടെ സാങ്കേതിക വിവരങ്ങൾ പൂർണ്ണമായി DPR ൽ ഇല്ല. പരിസ്ഥിതി ആഘാത പഠനം നടത്തിയിട്ടില്ലെന്നും കേന്ദ്രം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ടെക്നിക്കൽ ഫിസിബിലിറ്റി റിപ്പോർട്ട് DPR ൽ ഇല്ല. ഏറ്റെടുക്കേണ്ട റെയിൽവേ സ്വകാര്യ ഭൂമിയുടെ കണക്ക് കാണിക്കണം. ഇതൊക്കെ പരിശോധിച്ചു മാത്രമേ തീരുമാനമെടുക്കാനാകൂ എന്നും കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു. സിൽവർ ലൈൻ പദ്ധതിയുടെ DPR അംഗീകരിച്ച കേരള സർക്കാർ പദ്ധതിക്ക് കേന്ദ്രാനുമതി ലഭിക്കുന്നതിനായി റെയിൽവേ ബോർഡിന് റിപ്പോർട്ട് അയച്ചിരുന്നു. എന്നാൽ അലൈൻമെന്റ് പ്ലാൻ, റെയിൽവേ ഭൂമിയും വേർതിരിച്ചുള്ള വിവരം, റെയിൽവേ ക്രോസുകൾ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ റിപ്പോർട്ടിൽ കാണാനില്ലാത്തതിനെ തുടർന്ന് റിപ്പോർട്ട് അപൂർണമാണെന്ന് കേന്ദ്രം മറുപടി നൽകി. പദ്ധതി നടപ്പാക്കുന്നതിന് വിവിധ ഫണ്ടിംഗ് ഏജൻസികളിൽ നിന്നായി 33,700 കോടി വായ്പ നേടുന്നതിന് കേന്ദ്ര സാമ്പത്തിക മന്ത്രാലയത്തിൽ കേരള റെയിൽവേ വികസന കോർപ്പറേഷൻ അപേക്ഷ നൽകിയതായും മറുപടിയിൽ പറയുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.